മൂട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന മാണ്ടാരി തേനേരി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് അഞ്ച് കൊല്ലത്തിലേറെയായി. പലതവണ ഗ്രാമസഭകളിലും പഞ്ചായത്ത് അധികൃതരെയും വിവരമറിയിച്ചെങ്കിലും കാര്യമായ പ്രശ്ന പരിഹാരം ഉണ്ടായിട്ടില്ല. മാണ്ടാടിൽ നിന്ന് സിറ്റിസൺ റിപ്പോർട്ടർ അനന്യ പൗലോസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റോഡിലെ വലിയ കുഴികളിൽ വീണ് വാഹനങ്ങൾ മറിയുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് മാണ്ടാട് തെനേറി റോഡിൽ. ഇക്കാലയളവിൽ പലകുറി രാഷ്ട്രീയ നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും മുൻപിൽ വിഷയം അവതരിപ്പിച്ചെങ്കിലും ഒരു പരിഹാരവുമായില്ല. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിനോട് തികഞ്ഞ അനാസ്ഥയാണ് അധികൃതർ പുലർത്തുന്നത്. കരാറുകാരുടെ നിസ്സംഗതയും റോഡ് പണിയെ നിശ്ചലമാക്കി. ഞങ്ങൾക്ക് റോഡ് എന്ന് പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കുഴിയും കൊണ്ടുപോകാൻ അറിയുന്നില്ല, വെള്ളം കെട്ടിക്കിടക്കണം, ഒരു രോഗികളെ വരെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയും ശ്രദ്ധിക്കണം, കുഴിയും ശ്രദ്ധിക്കണം, രോഗികളെ നോക്കണം. അപ്പം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊന്ന് ശരിയായി കിട്ടുകയാണെങ്കിൽ അത്രയും ഉപകാരമായിരുന്നു. മുട്ടിൽ പഞ്ചായത്തിലെ രണ്ട് വാർഡുകൾ അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയായതിനാൽ റോഡ് വികസനത്തെ ചൊല്ലി തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇത്തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് തേടി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എത്തിയപ്പോൾ നാട്ടുകാർക്ക് നൽകിയ ഉറപ്പാണ് റോഡ് നവീകരിക്കുമെന്നത്. എന്നാൽ പുതിയ ഭരണസമിതി അധികാരമേറ്റ് മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡിന്റെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടികൾക്കോ അല്ലെങ്കിൽ ഒരു വലിയവർക്കോ ഒരു വണ്ടിക്കോ പറ്റാത്തൊരവസ്ഥ, വെള്ളം കെട്ടി നിന്നിട്ട് വെള്ളം ഇങ്ങോട്ട് പോകാനാ. വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ നീക്കം. വർഷങ്ങളായി അവഗണനയുടെ പടുകുഴിയിലാണ് ഈ റോഡ്. നിരവധി പേർ ആശ്രയിക്കുന്ന മാണ്ടാട് തെനേരി റോഡിന് പുതിയ ഭരണസമിതിയെങ്കിലും ശാപമോക്ഷം നൽകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മാണ്ടാട് നിന്നും 24 വേണ്ടി സിറ്റിസൺ റിപ്പോർട്ടർ അനന്യ പൗലോസ്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.